നമസ്കാരം എല്ലാവർക്കും, ചാനലിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെമ്മീൻ ഓലന തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ അടിപൊളി ചെമ്മീൻ ഓലൻ, അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ, ഞാനെടുത്ത കുറച്ച് വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് ഞാനതിനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെമ്മീൻ ഓലൻ വയ്ക്കുമ്പോഴത്തേക്ക് വലിയ ചെമ്മീൻ എടുക്കരുത്, ചെറിയ ചെമ്മീൻ കിട്ടുമെങ്കിൽ ആ ചെമ്മീൻ വേണം എടുക്കാനായിട്ടേ. വലിയ ചെമ്മീനാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതിലോട്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ നെടുകെ കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ഇത്രയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ട, ഇപ്പം നമുക്ക് വേവിക്കാനായിട്ട് വേണ്ട ഐറ്റംസ്. ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതെല്ലാം കൂടെ നല്ല വെന്ത് ഈ വെള്ളം ഒന്ന് വറ്റുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീന് നന്നായിട്ട് വെന്ത്, സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് ഒരു എരിവെല്ലാം ഇതിൽ വന്നിട്ടുണ്ടേ. കണ്ടല്ലോ, വെള്ളമെല്ലാം ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങയുടെ പാല്, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇതൊന്ന് വെന്ത് ചാറൊന്ന് കുറുകട്ടെ. കുറുകുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ആദ്യം നന്നായിട്ടൊന്ന് വേകട്ടെ. നല്ല ചാറ് ഈ തേങ്ങാൻ്റെ പാലിൽ ഇത് കിടന്ന് വെന്ത് നല്ല ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ഇതിലിറങ്ങും. അപ്പം ദാ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഈ ഒരു പരുവം മതിയേ. നമ്മൾ സാധാരണ മറ്റേ ഓലന്മാതിരി കുറച്ച് ലൂസായിട്ടൊന്നും വേണ്ട, കാരണം നമുക്ക് ചെമ്മീനല്ലേ. അപ്പോൾ കുറച്ചൊന്ന് ഇതായിട്ടിരിക്കട്ടെ, ഒരു തൊടുകറി എന്ന രീതിയിൽ ഇരുന്നാൽ മതി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കറിവേപ്പില. അപ്പം നിങ്ങൾക്ക് ചാറ് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റിക്കാനായിട്ട് നിൽക്കണ്ട, കുറച്ച് ഒരു ഗ്രേവി ആയിട്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഈ ഒരു പരുവത്തിൽ മതിയെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തോളൂ. അതിപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് പരുവത്തിനാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ഉപ്പും എരിവും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഓലൻ്റെ റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴും ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ചാനലിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.